പ്രിയപ്പെട്ട കുട്ടികളെ, പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ. എങ്ങനെ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ പഠിക്കണം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ പഠനത്തെ സ്വാധീനിക്കുന്ന അല്ലെ, പഠനം മികച്ചതാക്കുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡി റൂമാണ്, പഠനമുറി. ചില ആൾക്കാർ വീട്ടിനുള്ളിൽ തന്നെ പഠിക്കുന്നവരുണ്ടാവും, ചില ആൾക്കാർ ഇപ്പോൾ എന്താണ് പുറത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതായത് സ്കൂളുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് വീട്ടിനടുത്തുള്ള പറമ്പിൽ ഇരുന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. എവിടെയാണെങ്കിലും പഠിക്കുന്ന സ്ഥലത്ത് നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. അടച്ചിട്ട മുറിയിലൊന്നും ഇരുന്ന് പഠിക്കേണ്ടതില്ല. നല്ല വായു സഞ്ചാരം, ഓക്സിജൻ കടക്കുന്ന മുറി ഇരുന്നിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെയോ പഠനമുറിയിൽ നമ്മൾ പഠനത്തെ ബാധിക്കുന്ന ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ചില ആൾക്കാരുടെ പഠനമുറിയിൽ കാണാൻ ഒരുപാട് സിനിമാ നടന്മാരെയോ അല്ലെങ്കിൽ കായിക താരങ്ങളെയൊക്കെ ഫോട്ടോ. നമ്മളെന്തെങ്കിലും സീരിയസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്ത ചിലപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ പഠനമുറിയിൽ നല്ല വായു സഞ്ചാരമുണ്ടാവണം. ഈ പറഞ്ഞ പഠനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നും പഠനമുറിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. നേരമറിച്ചങ്ങൾക്ക് എന്തൊക്കെ വെക്കാം? നല്ല ഒരു മാപ്പ് അല്ലേ, ഭൂപടമൊക്കെ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻസൊക്കെ എഴുതി അതൊക്കെ ഒരു ചാർട്ടിലാക്കി തൂക്കിയിട്ട് എന്ത് ചെയ്യുക, പഠനമുറിയിൽ വെക്കാം. അപ്പോൾ അതെന്ത് ചെയ്യാണ്, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സിലേക്ക് ആ ചിത്രമൊക്കെ ചിലപ്പോൾ ഭൂപടത്തിൻ്റെ ചിത്രമൊക്കെ പോവും. അപ്പോൾ നമ്മളെ ഭൂപടത്തിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. അപ്പോൾ എന്താ, അങ്ങനെ വെക്കുന്നതല്ല, നേരെ മറിച്ച് പഠനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നും പാടില്ല. അതാണ് പഠനമുറി ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, നീറ്റ്നെസ് ഉണ്ടായിരിക്കണം. പഠനമുറി എപ്പോഴും നല്ല നീറ്റായിരിക്കണം, നല്ല തുറസ്സായതായിരിക്കണം, നല്ല വായുവൊക്കെ കടക്കുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് ചിത്രങ്ങളൊന്നും പാടില്ല, പഠനത്തെ എതിരായിട്ട് ബാധിക്കുന്ന ചിത്രങ്ങളൊന്നും പാടില്ല, നല്ല നീറ്റ്നെസ് ഉണ്ടായിരിക്കണം. ഇതാണ് പഠനമുറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, ഫസ്റ്റ് ടിപ്പാണ് റീഡ് ആൻഡ് റീകോൾ. എന്താ റീഡ്? വായിക്കുക. റീകോൾ, അവ വീണ്ടും ഓർമ്മിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പഴയ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെനിക്ക് എളുപ്പമുള്ള വിഷയമാണ്, അല്ലെങ്കിൽ ഒരു പാഠം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്ക് എളുപ്പമുള്ള പാഠമാണല്ലോ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആ പാഠഭാഗത്ത് നിന്ന് തന്നെ ചോദ്യം ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടില്ല, അയ്യോ ഞാനത് വായിച്ചിട്ടില്ലല്ലോ, അന്നേരം വായിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. എന്തുകൊണ്ടാണത്? യെസ്, അത് നമ്മൾ വായിക്കുന്ന സമയത്ത്, നമ്മൾ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് എളുപ്പമായിട്ട് തോന്നും, പക്ഷേ നമ്മളെ മെമ്മറിയിൽ അതിനെ പറ്റിയിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഓവർകം ചെയ്യാനാണ് ഫസ്റ്റ് ടിപ്പ്. ഏതാണ്? റീഡ് ആൻഡ് റീകോൾ. ഏതാണെങ്കിലും എളുപ്പമുള്ളതാണോ അല്ല വിഷമുള്ളതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എടുക്കുന്ന പാഠം, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പാഠം കൃത്യമായിട്ട് ഒരു 2-3 തവണ വായിച്ച് നോക്കുക. എന്നിട്ട് പുസ്തകം മടക്കി വെച്ച് അതൊന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെയാണ് ഞാൻ അതിനകത്ത് ആ പാഠഭാഗത്ത് നിന്ന് പഠിച്ചത്? ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ് കൊണ്ട് അതൊക്കെ ഒന്ന് 2-3 തവണ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതെൻ്റെ മനസ്സിൽ നിൽക്കുന്നത് തന്നെയാണ്, ഇത് എളുപ്പമുള്ളതാണ്, അല്ലെങ്കിലോ ഇത് വിഷമുള്ളതാണ്, ഇത് കുറച്ചുകൂടി പഠിച്ചാൽ എൻ്റെ മനസ്സിൽ നിൽക്കും. അങ്ങനെയൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റീഡ് ആൻഡ് റീകോൾ എന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വെറുതെ വിട്ട് ലീവ് ചെയ്യാൻ വേണ്ടി വിട്ട് കളയാൻ വേണ്ടിയിട്ട് പാടില്ല. കൃത്യമായിട്ടത് 2-3 തവണ വായിച്ച് റീകോൾ ചെയ്തതിന് ശേഷം ഉറപ്പുവരുത്തുക അത് നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണോ അല്ല വിഷമുള്ളതാണോ എന്ന് മനസ്സിലാക്കിയെടുക്കുക.
രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. ടേക്ക് എ ബ്രേക്ക്. എന്താ ടേക്ക് എ ബ്രേക്ക്? ഒരു ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഒരു ദിവസം ഒരു 10 ഗ്ലാസ് അല്ലെങ്കിൽ 12 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കണം. നമ്മളെന്താ ചെയ്യുക? രാവിലെ എഴുന്നേറ്റ പാടി 10-12 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിക്കലാണോ? അല്ല, ഇടവിട്ടിടവിട്ടാണ് കുടിക്കുക. അതാണ് ആരോഗ്യത്തിന് നല്ലത്. ചെറിയ ആൾക്കാരുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ദിവസേന ഒരു 3 മണിക്കൂർ നടക്കണം. രാവിലെ എഴുന്നേറ്റ പാട് ഒരൊറ്റ നടത്താണ് 3 മണിക്കൂർ. അതാണോ നല്ലത്? അല്ല, രാവിലെ 1.5 മണിക്കൂർ നടന്നു, വൈകുന്നേരം 1.5 മണിക്കൂർ നടന്നു. ഏതാ നല്ലത്? ആ രാവിലെ വൈകുന്നേരമായിട്ട് നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ്, ബ്രേക്ക് എടുക്കണം. ഒരേ പോക്ക് പോയാൽ എന്ത് ചെയ്യില്ല, സംഭവം ശരിയാവില്ല. നിങ്ങൾ സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക് ഒരു പാഠം പഠിച്ചിട്ടില്ലേ, ചെറിയൊരു പാഠം. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഹാർഡ് വർക്കാണോ വേണ്ടത്, സ്മാർട്ട് വർക്കാണോ വേണ്ടത്? സ്മാർട്ട് വർക്കാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്, ടേക്ക് എ ബ്രേക്കും പറയുന്നത് തന്നെയാണ്, സ്മാർട്ട് വർക്കാണ്. നിങ്ങളൊരു ദിവസം 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം ടേബിൾ ആക്കിയിട്ടുണ്ട് എങ്കിൽ തുടർച്ചയായ 2 മണിക്കൂർ, 3 മണിക്കൂർ അല്ലെങ്കിൽ പഠനമല്ല, ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഒരു ബ്രേക്ക് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാൻ, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അടുത്തത് പഠിക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഈ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ തുടക്കം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും, അതുപോലെ എൻഡിങ്ങും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും, ഒരുപാട് സമയം നിലനിൽക്കും. അപ്പം നമ്മൾ തുടക്കവും ഒടുക്കവും കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും, നടുക്കുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം വിട്ടുപോകും. അപ്പോൾ എന്തിനാ ഈ ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് ഗുണം എന്താണ്? ഒരു മണിക്കൂറാണ് നിങ്ങൾ വായിക്കുന്നത്, തുടർച്ചയായിട്ട് ഒരു മണിക്കൂർ അല്ല 2 മണിക്കൂർ വായിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യ അവസാനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ 2 കാര്യമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഈ 2 മണിക്കൂറിനുള്ളിൽ ഒരു 4 കഷ്ണം 5 കഷ്ണമൊക്കെ ആക്കിയിട്ടാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ, ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഗ്യാപ്പ് ഇടുന്നുണ്ടെങ്കിൽ ആ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പഠിച്ച കാര്യം ആദ്യത്തെ അവസാനത്തെയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലുണ്ടാവും. പിന്നീട് 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് പിന്നെ 20 മിനിറ്റ് പഠിക്കുമ്പോൾ പിന്നെ ആദ്യത്തെ അവസാനത്തെ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഒരു 2 മണിക്കൂർ ഗ്യാപ്പിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യം നമ്മുടെ മനസ്സിൽ നിൽക്കും. നേരെ മറിച്ച് ഒറ്റയടിക്ക് പഠിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യം മാത്രമേ നിൽക്കുകയുള്ളൂ. അതാണ് സ്മാർട്ട് വർക്കിൻ്റെ ആവശ്യം. അപ്പോൾ എന്താ, ടേക്ക് എ ബ്രേക്ക്. കൃത്യമായ ഇടവേളകളെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് സമയം ഇടവേള എടുക്കലല്ല, കുറച്ച് സമയം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇടവേള എടുക്കുക. പിന്നെന്താ, ഇടവേള കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിഞ്ഞ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ആ മനസ്സിലുണ്ട്. എന്നിട്ട് മനസ്സിൽ ആ പോയിൻറ്സൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി അത് വായിച്ച് മനസ്സിലേക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അടുത്ത കാര്യം വായിക്കുക. യെസ്, അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമ്മളത് മനസ്സിൽ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ. 3. ടെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യുക? നിങ്ങൾ ഒരു കാര്യം പഠിച്ചു, ഒരു സോഷ്യലിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, അതിനകത്ത് നിങ്ങൾ തന്നെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിന് സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതൊന്ന്. ഇനി അല്ലെങ്കിലോ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ അനിയനുണ്ട്, അല്ലെങ്കിൽ ഏട്ടനുണ്ട്, രക്ഷിതാക്കളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുക. അതെങ്ങനെയാണ്, അവരുടെ ജീവിതം അല്ലേ, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. സോഷ്യലുമായി ബന്ധപ്പെട്ടിട്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്സ് അല്ലേ, അല്ലെങ്കിൽ ഇപ്പം ബൾബ് കത്തുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇതാ ഇത് ഇന്ന കാര്യമാണ്, ഇന്ന പ്രതിഭാസമാണ്, അല്ലെ ഇന്ന തത്വമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ തത്വം ഇതാണ്, അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മളുടെ ടീച്ചറാവുക. അപ്പോഴെന്ത് ചെയ്യാണ്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി നമ്മൾ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയും ചെയ്യും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീടിനടുത്ത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഒന്നും ഇപ്പോൾ കൂടാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ വീടിനടുത്തുള്ള 1-2 ആൾക്കാരുടെ കൂടെ കൂടി അവർക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പരസ്പരം എന്ത് ചെയ്യുക, അവർ പഠിച്ച കാര്യം നിങ്ങൾക്കും പറഞ്ഞു തരും.
അങ്ങനെ നിങ്ങൾ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യുക, ആ ഇത്ര കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് അവർക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ബോധ്യമാവും ഇത് എൻ്റെ മനസ്സിൽ ആ തറവായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ടെസ്റ്റ് യുവർ സെൽഫ് എന്ന ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് സ്ലീപ്പ് വെൽ. സ്ലീപ്പ് വെൽ മീൻസ് നന്നായിട്ട് ഉറങ്ങുക. അതിന് മുമ്പ് ആ സ്ലീപ്പ് വെൽ നന്നായിട്ട് ഉറങ്ങണം. ഒരു ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. അപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, രാത്രി ഒരുപാട് സമയം ഇരുന്ന് പഠിച്ച് രാവിലെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലോ, അത് കുഴപ്പമുണ്ടോ? അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയമാണോ നന്നായി പഠിക്കാൻ വേണ്ടി പറ്റുക ആ സമയം നന്നായി പഠിക്കുക, രാത്രി ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവർ ആ സമയത്ത് പഠിക്കുക എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതല്ല. രാത്രിയിൽ വേഗം കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക. രാത്രിയിൽ വേഗം കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക. ഒരു 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പം എന്ത് ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ട്, അയ്യോ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും. ഒരു 21 ദിവസമാണ് ഈ പറഞ്ഞ മനഃശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു ചര്യ, ദിനചര്യ, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായി 21 ദിവസം ചെയ്താൽ അത് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു കുട്ടി ഒറ്റയടിക്ക് നാളെ 4 മണിക്ക് എഴുന്നേൽക്കലല്ല, 7 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടി എന്ത് ചെയ്യണം, ഒരു 6:30 എഴുന്നേൽക്കുക അടുത്ത ദിവസം, പിന്നെ എന്ത് ചെയ്യുക 6:30 എഴുന്നേൽക്കുക, അങ്ങനെ കുറച്ച് കാലം 6:30 എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക 6 മണിയാക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ 4 മണിയോ 4:30 5 മണിക്കൊക്കെ ഫിക്സ് ചെയ്യാം. 21 ദിവസം ആകുമ്പോഴേക്ക് നിങ്ങൾ അതിനോട് എന്ത് ചെയ്യും, യോജിക്കും. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആ സമയത്ത് എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടി തോന്നും. എന്താ രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോഴുള്ള ഗുണം, മറ്റ് ചുറ്റുപാടുള്ള ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ സിനിമ കാണാൻ നിങ്ങൾക്ക് തോന്നില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഞെക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. ഓക്കെ, പിന്നെയോ നല്ല എനർജി ആയിരിക്കും രാവിലെ, പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ നല്ലതുപോലെ പതിഞ്ഞു നിൽക്കും. അതാണ് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലുള്ള ഗുണം. രാത്രിയിൽ പരമാവധി വേഗം എന്ത് ചെയ്യുക, കിടന്നുറങ്ങി നല്ല ഉറക്കുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുക, ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് ഓർമ്മശക്തി കൂടും. പിന്നെന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരു പ്ലാനിങ്ങൊക്കെ തയ്യാറാക്കാം, നാളെ ഇന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ രാത്രി കിടക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഓർമ്മശക്തിയും കൂടും. അപ്പോൾ ഇതാണ് ടിപ്സ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെപ്പോഴാണ് കേൾക്കുന്നത്, ആ സമയത്ത് തന്നെ ഒരു നല്ല പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ഒരു നല്ല പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? യെസ്, ഇപ്പോഴാണ്. നൗ, ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, തുടങ്ങാം. റെഡി? ഓക്കെ.